ഇനി ബംഗളൂരു നഗരത്തിൽ ഇന്നലെ രാത്രി പെയ്ത കനത്ത മഴയിൽ പല ഭാഗത്തും വെള്ളക്കെട്ട്. ഔട്ടർ റിംഗ് റോഡിലും മറാഠാലി സിൽക്ക് ബോർഡ് റോഡിലുമൊക്കെ ഗതാഗത കുരുക്ക് രൂക്ഷമാണ്. കെ ബി ശ്രീധരൻ വിവരങ്ങൾ നൽകുന്നു. ശ്രീധരൻ, പ്രവൃത്തി ദിനമാണ്, വലിയ തിരക്ക് രാവിലെ ഉണ്ടാകേണ്ട ഒരു സമയവുമാണ്. ഇപ്പോൾ മഴയുണ്ടോ? ഈ വെള്ളക്കെട്ട് കുറഞ്ഞു തുടങ്ങിയോ? ദേവീഷ്, ഈ പ്രധാനമായും ഈസ്റ്റ് ബാംഗ്ലൂർ അതുപോലെ തന്നെ സൗത്ത് ബാംഗ്ലൂർ മേഖലകളിലാണ് വലിയ തോതിലുള്ള വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത്. ഈ ഔട്ടർ റിംഗ് റോഡിൽ മാറത്തഹള്ളി സിക്സ്പോർ റോഡിൽ കാര്യമായി വെള്ളം കയറിയിട്ടുണ്ട്. അവിടെ എക്സൈസ് പോലുള്ള ഐ ടി മേഖലകളിലെ പ്രവർത്തനത്തെ തന്നെ ബാധിക്കുന്ന രീതിയിലാണ് വെള്ളക്കെട്ട് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ വൈറ്റ്ഫീൽഡ്, വർത്തൂർ മേഖലകളിലെല്ലാം തന്നെ വലിയ തോതിൽ റോഡിൽ വെള്ളക്കെട്ട് ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ രാത്രി മുഴുവൻ ഏതാണ്ട് ഇന്ന് പുലർച്ചെ വരെ കനത്ത മഴയാണ് ബംഗളൂരു നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പെയ്തത്. ഏതായാലും ഈ സാധാരണ മഴയ്ക്ക് തന്നെ വലിയ തോതിൽ വെള്ളക്കെട്ടുണ്ടാവുന്ന ബംഗളൂരുവിൽ ഇന്നലെ കനത്ത മഴ പെയ്തോടുകൂടി തന്നെ അത് നിയന്ത്രണാതീതമാവുന്ന രീതിയിലേക്ക് പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് പലത്തൂർ പോലുള്ള തടാകം മേഖലകളിൽ നിന്ന് കാര്യമായി വെള്ളക്കെട്ട് ഉണ്ടാകുന്നുണ്ട്. ഏതായാലും നഗര ജീവിതത്തെ കുരുക്കിലാക്കുന്ന തരത്തിൽ ഇന്ന് രാവിലെ മുതൽ തന്നെ വിവിധ ഭാഗങ്ങളിൽ ഗതാഗത കുരുക്ക് രൂപപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഔട്ടർ റിംഗ് റോഡിന്റെ വിവിധ ഭാഗങ്ങളിൽ മാറത്തഹള്ളി, അതുപോലെ തന്നെ വൈറ്റ്ഫീൽഡ്, വർത്തൂർ മേഖലകളിലെല്ലാം തന്നെ വലിയ തോതിൽ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട്. പ്രവൃത്തി ദിനമാണ്, രണ്ടു ദിവസത്തെ അവധിക്ക് ശേഷം വീണ്ടും പ്രവൃത്തി ദിനത്തിലേക്ക് ഓഫീസുകളിലെല്ലാം തന്നെ തുറക്കുന്ന രീതിയിലേക്ക് പോയതാണ്. ഏതായാലും ആളുകൾ ഇന്ന് ഓഫീസുകളിലും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉൾപ്പെടെ എത്തുന്നതിന് വേണ്ടി വലിയ തോതിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ദൃശ്യങ്ങൾ തന്നെ അത് സൂചിപ്പിക്കുന്നുണ്ട്. ആളുകളെല്ലാം തന്നെ ഈ റോഡിലെ കുഴികളിൽ വീണ് അപകടം പറ്റുന്നതും തരത്തിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഏതായാലും നഗരത്തിൽ ഇന്ന് ഇപ്പോൾ രാവിലെ ഈ സമയം വരെ സൂര്യോദയത്തിന് ശേഷം കാര്യമായി മഴയില്ല എന്ന് വേണം പറയാൻ. അതോടുകൂടി തന്നെ വെള്ളക്കെട്ട് ഒഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് നഗരവാസികളുള്ളത്. ശരി, കെ ബി ശ്രീധരനാണ് ബംഗളൂരുവിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.